ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം. പരതൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPM. സെക്രട്ടറിയുടെ സസ്പെൻഡോടെ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണെന്നും നടപടി ഉടൻ വേണമെന്നും CPM ആവശ്യപ്പെട്ടു. CPM അംഗങ്ങളും നേതാക്കളും പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി. UDF ഭരിക്കുന്ന പരതൂർ പഞ്ചായത്തിൽ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണെന്നാണ് CPM ആരോപണം. ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി വന്നെത്തുന്ന ആളുകളെ പരിഗണിക്കാതെ നിരന്തരമായി മടക്കി അയക്കുകയും ചെയ്യുന്ന രീതി മാസങ്ങളായി തുടരുകയാണ്. ഭരണസ്തംഭനം ഉണ്ടായിയെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും പ്രസിഡന്റ് APM സക്രിയ തന്നെ പഞ്ചായത്ത് ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. സെക്രട്ടറിയെ ആക്രമിച്ചുവെന്ന സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിൽ പലപ്പോഴും എത്താത്ത അവസ്ഥയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPM നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. ഓഫീസിലെത്തി പ്രസിഡന്റുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. നാല് കോടി ഉൾപ്പെടെ പദ്ധതി നമ്മളല്ലേ 32 പരിപാടി നമ്മള് ട്രഷറിയില് ബില്ല് കൊടുത്തതാ. 32 പിന്നെ റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വർക്ക് കഴിഞ്ഞിട്ടുള്ള എന്റെ ബില്ല് കൊടുത്തു പൈസ കൊടുത്തില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് അംഗം P.സുധീർ പറഞ്ഞു. ഒരു പുതിയ ഭരണസമിതി അധികാരത്തിന് വന്ന് അവർക്ക് ഒന്ന് പെർഫോം ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കുന്നതിന് മുന്നേ മറ്റു രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും നടത്തുന്നത് ശരിയല്ല എന്നുള്ള തോന്നലുണ്ട്. ഇപ്പൊ പോയി പോയി ഒരു ഭരണസ്തംഭനം എന്ന നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുക. അങ്ങനെ പറയുമ്പോൾ ഇതിപ്പോ ഈ 4-5 ദിവസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇപ്പൊ നിലവിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് കഴിഞ്ഞ ഭരണസമിതി വന്ന അന്ന് മുതൽ നിരവധിയായ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഭരണത്തിന്റെ ഭരണ നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള എന്താ പറയുക ശരിയല്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണസമിതികൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയായി നടപ്പിലാക്കാൻ ബാക്കിയുണ്ടായിരുന്ന പല പദ്ധതികളും ഇതുവരെയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. SC വിഭാഗത്തിലുള്ള ടാങ്കുകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി പല പ്രാവശ്യം ഞങ്ങൾ ബോർഡ് മീറ്റിംഗിലും മറ്റും ഉന്നയിച്ചു. അത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഏകദേശം ഒരു വാർഡിൽ 15-16 ആളുകൾക്ക് ഒരു വാർഡിന് ടാങ്ക് കിട്ടുന്ന അത് ഒഴിവാക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വെച്ചിട്ടുണ്ട്. അതേസമയം പുതിയ പദ്ധതിയിലേക്ക് വന്നാലോ, ഇതിപ്പോ ഒരു പദ്ധതി ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മളിന്ന് ചരിത്രത്തിലില്ല 10-23 വരുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് അവരെ സ്കോളർഷിപ്പ് ലഭിക്കാത്തത്. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയാണെങ്കിലും അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. ആ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നതിന് എണ്ണത്തിൽ വന്ന വ്യത്യാസം കൊണ്ട് അവർക്ക് അത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരുന്നവര് ഭിന്നശേഷി സംഘടനക്കാരൊക്കെ വന്നിരുന്നു അതിന്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. 2020-21 പദ്ധതി പൂർത്തീകരണം അശ്രദ്ധ മൂലം സ്പിൽഓവർ ആവുകയും അതുമൂലം 2021-22 പദ്ധതികളിൽ നിന്നും ഏകദേശം 1.5 കോടി രൂപയുടെ കുറവ് വരികയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഭിന്നശേഷി സ്കോളർഷിപ്പ് 23 പേർക്കും ഇനിയും ലഭ്യമായിട്ടില്ല. ഈ ഫണ്ടിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമല്ല. പഞ്ചായത്തിൽ പരാതികളുമായി വരുന്നവർ നിരവധി തവണ ഓഫീസ് കയറിയിറങ്ങിയിട്ടും ഒരു ഫലവും കാണാതെ മടങ്ങുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതി നൽകി സസ്പെൻഡ് ചെയ്യിപ്പിച്ച ഭരണസമിതിയുടെ പരാജയത്തെ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം T.സുധാകരനും പറഞ്ഞു. ജനഹിതമായി അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള നയപരിപാടികളുമില്ലാത്തതിന്റെ ഭാഗമായാണ് പരിദൂര് പോലുള്ള ഒരു ഗ്രാമത്തിന്റെ ഭരണമെന്ന് സ്തംഭനത്തിൽ നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്ത പരാതിയിൽ തന്നെ പറയുന്നു ഭരണസ്തംഭനം ഉണ്ടായിയെന്ന്. സത്യത്തിൽ ഈ ഭരണസമിതിക്ക് ഒരു നിമിഷം പോലും ആ ഒരു പ്രസ്താവനയുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ അവകാശമില്ല. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്തവരാണ് തങ്ങളെന്ന് പഞ്ചായത്തിൽ ഭരണസമരമുണ്ടായി എന്ന് സമ്മതിക്കുന്ന വഴി UDF സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരതൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെയാകെ വികസന ആവശ്യങ്ങൾ, അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ, ഈ പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും അവർക്ക് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായാണ് ഞങ്ങൾ നിൽക്കുന്നത്. പഞ്ചായത്ത് എന്ന് പറയുന്നത് പ്രതിപക്ഷമുള്ള ഒരു സമിതിയല്ല. പഞ്ചായത്തിൽ ഭരണസമിതി മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവില്ല. അപ്പൊ ആ ഭരണസമിതിയുടെ കൂട്ടായ്മയിൽ ഇടതുപക്ഷത്തിന്റെ 7 പേര് കൂടിയുണ്ട്.
ആ ജനങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ആ മെമ്പർമാരെ കൂടി നിഷ്ക്രിയരാക്കുന്ന ഭരണസമരം പോലുള്ള ഗൌരവപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പരിതൂർ പഞ്ചായത്തിലെ ഭരണം മാറിയിരിക്കുന്നു. അടിയന്തരമായി അത് ബന്ധപ്പെട്ടവർ തിരുത്തിയില്ലെങ്കിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ, ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള കൂട്ടം ചേരൽ അപകടമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ജനഹിതം അതിനപ്പുറത്താണ്. ആ ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് അത് മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് CPMന് നേതൃത്വം കൊടുക്കേണ്ടി വരും. അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നേതാക്കളായ ടി സുധാകരൻ, PT അബൂബക്കർ, KC അലി ഇക്ബാൽ, PK ചെല്ലിക്കുട്ടി, MP മുഹമ്മദ് അലി, OP വേലായുധൻ, വാർഡ് മെമ്പർമാരായ P സുധീർ, EP ശിവശങ്കരൻ, MP ഉമ്മർ, ശ്രീനിവാസൻ, T ശാന്തകുമാരി, P രമണി, മിനിമോൾ എന്നിവരും പ്രതിഷേധവുമായി പഞ്ചായത്തിൽ എത്തിയിരുന്നു.